നമസ്കാരം, ഇത്തിരി നേരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നതും അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ തലശ്ശേരി ടൗണിലൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നതായിട്ടുള്ള ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ബാംഗ്ലൂരേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേയുള്ള കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ RT-PCR എടുക്കുക എന്നുള്ളതാണ്. കാരണം ബോർഡറിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ RT-PCR എടുക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലായിടത്തും സൗകര്യങ്ങളുണ്ട്, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് RT-PCR എടുക്കുകയാണ്. ഇപ്പോൾ 72 hours മുന്നേ എടുത്ത RT-PCR ആണ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ 2 ദിവസം മുന്നേ എടുക്കുന്നത് കേട്ടോ. ഈ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലിനിക്കാണ്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ സൗകര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം ഒന്ന് പോയി നോക്കി, ഇപ്പം പാർക്കിംഗ് ഒന്നും കാണാഞ്ഞപ്പോൾ പിന്നെയും റിവേഴ്സ് എടുത്ത് പോയി. അങ്ങനെ പാർക്കിംഗ് ഒരു ഭയങ്കര പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. നാട്ടിൽ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക കേട്ടോ. അപ്പം നമ്മൾ ക്ലിനിക്കിൽ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ കാറൊക്കെ നിർത്തി RT-PCR ഒക്കെ എടുത്ത് അതിന് ശേഷം ഒന്ന് തലശ്ശേരി വരെ പോവാണ്. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തലശ്ശേരി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇത് തലശ്ശേരിക്കാർക്കൊക്കെ നല്ല പരിചയമുള്ള സ്ഥലമായിരിക്കും. OB റോഡ്, ഇതിൻ്റെ 2 സൈഡിലും നിറയെ കടകളാണ്. അപ്പോൾ ഏത് ടൗണിലെത്തിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ്. അതൊരു വലിയ വിഷയമാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും പാർക്കിങ്ങിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് പാർക്ക് ചെയ്തതിന് ശേഷം ഇനി എന്താ കാര്യമായിട്ട് അങ്ങ് വാങ്ങാനൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ നാട്ടിലേക്കൊക്കെ വരുമ്പം എന്താ പറയുക, അല്ലറ ചില്ലറ മനസ്സിൽ നാട്ടിൽ നിന്ന് വാങ്ങാം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ ഈ മണ്ണിൻ്റെ പാത്രങ്ങളും ചട്ടികളും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് കയറിയത്. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിന് മുമ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വ്ളോഗിൽ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി വന്നതിൽ ഒരു ബ്ലാക്ക് കളറുള്ള ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ മയക്കി എടുക്കൊന്നും വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്കും അതുപോലെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. പിന്നെ നോക്കിയ സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മണ്ണിൻ്റെ ചട്ടികളായാലും, പിന്നെ ഈ കൂച്ചകൾ, പിന്നെ ഈ കുന്തിരിക്ക കത്തിക്കുന്ന അത്, പിന്നെ വിളക്ക്, അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇതുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടു ചട്ടി വാങ്ങിച്ചു, ഒരു കറുത്ത കളറുള്ള ചട്ടി വാങ്ങിച്ചു കേട്ടോ. പിന്നെ തലശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുഡാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാറിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ എവിടെയും കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്താ എവിടെയെങ്കിലും സൈഡിലൊക്കെ കാറ് നിർത്തിയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പഴംപൊരി അതുപോലെ തന്നെ കായുണ്ട ഉണ്ടല്ലോ, അത് വേറൊരു ഷേപ്പിൽ ചെയ്തെടുത്തതാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാറിലിരുന്ന് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിൽ. അപ്പോൾ അങ്ങനെ നടന്ന് പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ചെരുപ്പിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. പെട്ടെന്ന് എന്താ പറയുക, നമ്മളിപ്പോൾ അടുത്തൊന്നും അങ്ങനെ കുറേ ചപ്പൽസൊന്നും അങ്ങനെ വാങ്ങാറില്ല, കാരണം ഇവിടെ പോകാത്തതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കി അങ്ങനെ 2 ചെരുപ്പ് നമ്മൾ എടുത്തു കേട്ടോ. ഒന്ന് ഒരു ഷൂ ടൈപ്പാണ്, ഒന്ന് എന്താ പറയുക ഒരു ഒരു വെറൈറ്റി തോന്നിയിട്ട് ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് 300 rupees, മറ്റേത് 200. അപ്പോൾ നല്ല എന്താ പറയുക വില വളരെ കുറവ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അവിടുന്ന്. പിന്നെ നമ്മൾ വാങ്ങിക്കാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ചട്ടി ആയിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണ 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ വാങ്ങണം എന്ന് വിചാരിച്ച് അങ്ങനെ പോയി നോക്കി. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 90 rupees ആ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 2-3 എണ്ണം എടുത്തു കേട്ടോ, വെറൈറ്റി ആയിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ കുറേ വളങ്ങളൊക്കെ, ചെടികൾക്ക് വേണ്ട വളങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് ഒരു പാക്കറ്റ് ജസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നടന്ന് തളർന്ന് പണി നല്ല ചൂടുകൊണ്ട് വെയിൽ. അപ്പോൾ നമ്മൾ തലശ്ശേരിയിലെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് അറിയോ? ഐസ് ബർഗ്. തലശ്ശേരിക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുന്നതായിരിക്കും, ഇവരുടെ ഐസ്ക്രീം ഫാലൂദ ഒക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അവിടെ കയറി ഈ രണ്ട് ഐസ്ക്രീമൊക്കെ അടിച്ച് കഴിഞ്ഞ് അങ്ങനെ ക്ഷീണം മാറ്റി, അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഉച്ച സമയം കേട്ടോ, ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു സമയം വരത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇതാണ് തലശ്ശേരി സ്റ്റാൻഡ്. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്ക് തിരിച്ച് പോകുന്നതാണ് കേട്ടോ. രണ്ട് ദിവസത്തിന് ശേഷം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു അഞ്ചു മണി കൃത്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അത്രയും നേരത്തെ എത്തുമല്ലോ. പിന്നെ അത്ര ക്ഷീണം തോന്നിയില്ല ആ ഒരു ട്രാഫിക്കിൽ ഇങ്ങനെ നിന്ന് നിന്ന് അങ്ങനെ പോയിട്ടുള്ള ക്ഷീണം തോന്നാതിരിക്കാൻ എപ്പോഴും നേരത്തെയാണ് ഇറങ്ങാറുള്ളത്. അപ്പോൾ നമ്മളൊരു 5:40 ആയപ്പോഴാണ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുള്ളത്, മാക്കൂട്ടം ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, RT-PCR കമ്പൽസറി ആയിരുന്നു. അപ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്നാലും ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു, ഒരു 10 മിനിറ്റ് അതിനുള്ള അത്രയേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നോക്കി അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് അധികം സമയം എടുക്കാതെ തന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇപ്പോഴും നേരമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇപ്പോഴും തന്നെയാണ്. ഏതാണ്ട് ചുരം കയറേണ്ട ആ ഒരു സമയമായപ്പോഴാണ് നേരം ഇങ്ങനെ വെളുത്തു തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് എന്താ പറയുക, ഒന്ന് വെളിച്ചം വന്നു തുടങ്ങിയത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും വലിയൊരു മഞ്ഞും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കൂളായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ചെറിയ കോടയൊക്കെ ആയി അങ്ങനെ കണ്ടു തുടങ്ങി. നല്ല രസമാണ് കേട്ടോ, ഈ ഒരു സീൻ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമുക്കങ്ങനെ എന്താ പറയുക, നമ്മൾ സ്ഥിരം വരുന്ന റൂട്ടാണെങ്കിൽ പോലും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു പോകും, നല്ല രസമാണ് രാവിലെയുള്ള ഈ യാത്ര എന്ന് പറയുമ്പോൾ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്, അതായത് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ. അപ്പം അങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളെയൊക്കെ ന്യൂ ഇയർ പ്ലാൻ എന്താണ്? നമ്മളിങ്ങനെ ഓരോ വർഷവും റെസൊല്യൂഷൻ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തീരുമാനങ്ങളും ഒക്കെ എടുക്കും. അപ്പോൾ എന്തായാലും അവസാനമാകുമ്പം ഇതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേട്ടോ ഇവിടത്തെയും കാര്യം, അതായത് പൂർത്തിയാക്കാത്ത കുറേ റെസൊല്യൂഷൻസൊക്കെ ഉണ്ട്. എന്നാലും ഒരു വർഷം തുടങ്ങുമ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വാസം, സാധിക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെ കഥ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ A2B-യിലൊന്ന് കയറി ഒന്ന് ബ്രേക്ക് എടുത്ത് അവിടെ നിന്ന് പാഴ്സലായിട്ട് വാങ്ങിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് കയറി അങ്ങനെ അപ്പോൾ കാറിൽ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ പൂരിയായിരുന്നു, അതുപോലെ തന്നെ എന്താ വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ ട്രാവൽ ചെയ്യുമ്പോൾ അധികം, പിന്നെ നമ്മളതേപോലെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അധികമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് ഇങ്ങനെ കഴിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങി. പിന്നെ എവിടെയും ബ്രേക്കൊന്നും എടുത്തില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. പിന്നെ പറയണ്ടല്ലോ നല്ല ക്ഷീണമാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ. ഇതൊരു അൺബോക്സ് ചെയ്യാന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു പണിയാണ്. അപ്പോൾ ഇതിപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ അങ്ങ് നിൽക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒന്ന് ക്ലീനൊക്കെ ചെയ്യണമല്ലോ, 2 ആഴ്ച പോയി അതല്ലേ. അപ്പം ക്ലീനിങ് ഒക്കെ ആയി അങ്ങനെയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.